السلام عليكم. تصريف فعل كتب فعل الماضي. كتب إن فعل ده صرفان إي فيديو نام برجي بدوند يلدي إن പ്രവൃത്തി മലയാളത്തിൽ അവൻ ചെയ്താൽ അവൻ എഴുതി എന്ന് പറയുന്നു. അവൾ ചെയ്താലും അവൻ എഴുതി എന്ന് പറയുന്നു. ഞാൻ ചെയ്താലും ഞാൻ എഴുതി എന്ന് പറയുന്നു. ഞങ്ങൾ എഴുതി എന്ന് പറയുന്നു. എന്നാൽ എഴുതി എന്ന പദം മാറുന്നില്ല. എന്നാൽ അറബി ഭാഷയിൽ അങ്ങനെയല്ല. കർത്താവിന് അനുസരിച്ച് ക്രിയയെ മാറ്റേണ്ടതുണ്ട്. കർത്താവ് ഏകവചനവും പുല്ലിംഗവും വചനങ്ങൾ മാറും. ദ്വിവചനവും ബഹുവചനവുമാകുന്നതിനനുസരിച്ചും കർത്താവ് പുല്ലിംഗവും സ്ത്രീലിംഗവും എല്ലാം ആകുന്നതിനനുസരിച്ചും ക്രിയയെ മാറ്റേണ്ടതുണ്ട്. ഈ പ്രക്രിയക്കാണ് സ്വർഫ് എന്ന് പറയുന്നത്. ഒരു ക്രിയയിൽ നിന്നും കർത്താവിന് അനുയോജ്യമായ വ്യത്യസ്ത രൂപമുണ്ടാക്കുന്ന പ്രക്രിയക്കാണ് അറബി ഭാഷാ ഗ്രാമറിൽ തസ്രീഫ് എന്ന് പറയുന്നത്, സ്വർഫ് എന്ന് പറയുന്നത്. കത്തബ എഴുതി എന്ന പദത്തിന്റെ മാളിയായ രൂപമാണ് എഴുതി, കത്തബ. ഇതിന്റെ സർഫാണ് ഈ വീഡിയോയിൽ നാം പരിചയപ്പെടുന്നത്. 14 രൂപങ്ങളുണ്ട്. മുമ്പ് ഞാൻ നാം കഴിഞ്ഞ വീഡിയോയിൽ പരിചയപ്പെട്ട ഹുവ ഹുമാഹും ഹിയ ഹുമാഹുന്ന അൻത അൻതുമ അൻതും അൻതി അൻതുമ അൻതുന്ന അന നഹ്നു ഈ പദങ്ങളാണ് ഈ കത്തബയിലെ കർത്താവായി വരുന്നത്. കത്തബ അവൻ എഴുതി. കത്തബ കത്തബു കത്തബത്ത് കത്തബത്ത കത്തബിന കത്തബ്ത കത്തബ്തുമ കത്തബ്തും കത്തബ്തി കത്തബ്തുമ കത്തബ്തുന്ന കത്തബ്തു കത്തബിന കത്തബ കത്തബ കത്തബു കത്തബത്ത് കത്തബത്ത കത്തബിന കത്തബ്ത കത്തബ്തുമ കത്തബ്തും കത്തബ്തി കത്തബ്തുമ കത്തബ്തുന്ന കത്തബ്തു കത്തബിന ഹുവ അവൻ കർത്താവായി വരുമ്പോൾ കത്തബ എന്ന് തന്നെ പറഞ്ഞാൽ മതി. കത്തബ അവൻ എഴുതി എന്നാണ് അർത്ഥം. ഹിയ അവൾ കർത്താവായി വരുമ്പോൾ കത്തബ എന്ന പദത്തിന് ശേഷം താവ് തനീസ് സ്ത്രീലിംഗത്തെ സൂചിപ്പിക്കുന്ന തായ് നാം ചേർക്കുന്നു. കത്തബത്ത് കത്തബ ത് അവർ രണ്ട് പുരുഷന്മാർ ചെയ്തു എന്നുള്ളതിന് കത്തബക്ക് ശേഷം ഒരു അലിഫ് കത്തബ എന്നതിനെ നാം ആ ബായിനെ നീട്ടുന്നു. കത്തബ അവർ രണ്ട് പുരുഷന്മാർ എഴുതി. അവർ രണ്ട് സ്ത്രീകൾ എഴുതി. ഉമാ ഉമാ അവർ രണ്ട് സ്ത്രീകൾ എഴുതി എന്ന് പറയാൻ കത്തബ താ കത്തബ എന്ന പദത്തിന് ശേഷം താ എന്ന് നാം ആഡ് ചെയ്യുന്നു. കത്തബ താ അവർ രണ്ട് സ്ത്രീകൾ എഴുതി. ഹും അവർ പുരുഷന്മാർ എഴുതി. ഹും എന്ന എഴുതി എന്നതിലേക്ക് ചേർക്കുമ്പോൾ കത്തബു കത്ത ബ ബായിനെ നാം ദമ്മു കൊടുത്ത ശേഷം അതിന് ദീർഘം നൽകുന്നു. കത്തബു കത്തബു അവർ എഴുതി. ഹുന്ന അവർ കുറെ സ്ത്രീകൾ എഴുതി എന്ന് പറയാൻ കത്തബ് ന ബ് ബായിന് സുക്കൂനാണ്. ശേഷം ന എന്ന തേനീസിന്റെ നൂന് കത്തബിന കത്തബിന അവർ കുറെ സ്ത്രീകൾ എഴുതി. അൻത നീ കർത്താവായി വരുമ്പോൾ കത്തബ് ത കത്തബ് ത ബായിന് സുക്കൂനും ശേഷം തായും ത നീ നീ ഒരു പുരുഷൻ എഴുതി. കത്തബിത്ത നീ ഒരു സ്ത്രീ എഴുതി എന്നുള്ളതിന് അൻതി നീ ഒരു സ്ത്രീ എന്നാണ് അൻതി. കത്തബ് തി ക ത ബ് തി ബായിന് സുക്കൂൻ നൽകിയ ശേഷം തായിന് കസർ. കത്തബ് തി അൻതുമ നിങ്ങൾ രണ്ട് പുരുഷന്മാർ നൽകി. കത്തബ് തുമാ നിങ്ങൾ രണ്ട് സ്ത്രീകൾ നൽകി എന്നുള്ളതിനും കത്തബ് എഴുതി സോറി നിങ്ങൾ രണ്ട് സ്ത്രീകൾ എഴുതി എന്നുള്ളതിനും കത്തബ് തുമാ തുമാ നിങ്ങൾ രണ്ട് പുരുഷനും സ്ത്രീക്കും ഒരുപോലെ തന്നെയാണ്. അൻതും നിങ്ങൾ പുരുഷന്മാർ എഴുതി എന്ന് പറയാൻ കത്തബ്
തും കത്തബ് തും തും അൻതുമില്ല തും എന്ന ആഡ് ചെയ്യുന്നു കത്തബ് തും അൻതുന്ന നിങ്ങൾ കുറെ സ്ത്രീകൾ എഴുതി എന്ന് പറയാൻ കത്തബ് തുന്ന കത്തബ് തുന്ന ഞാൻ എഴുതി എന്ന് പറയുന്നതിന് വേണ്ടി കത്തബ് തു ഞാൻ എഴുതി കത്തബ് തു കത്തബ് തു ഞങ്ങൾ എഴുതി എന്ന് പറയാൻ കത്തബ് നാ കത്തബ് നാ കത്തബ കത്തബ കത്തബു കത്തബത്ത് കത്തബത്ത കത്തബന ഹുവ ഹുമാഹും ഹിയ ഹുമാഹുന്ന ഹുവ കത്തബ ഹുമാ കത്തബ ഹും കത്തബു ഹിയ കത്തബത്ത് ഹുമാ കത്തബത്ത ഹുന്ന കത്തബന അന്ത കത്തബ്ത അന്തുമ കത്തബ്തുമ അന്തും കത്തബ്തും അന്തി കത്തബ്തി അന്തുമ കത്തബ്തുമ അന്തുന്ന കത്തബ്തുന്ന അന കത്തബ്തു നഹ്നു കത്തബ്ന ഹുവ ഹുമാ ഹും ഹിയ ഹുമാ ഹുന്ന അന്ത അന്തുമ അന്തും അന്തി അന്തുമ അന്തുന്ന അന നഹ്നു കത്തബ കത്തബ കത്തബു കത്തബത്ത് കത്തബത കത്തബ്ന കതപ്ത കതപ്തുമ കതപ്തും കതപ്തി കതപ്തുമ കതപ്തുന്ന കതപ്തു കതബന കതബ കതബ കതബു എന്ന് പറയുമ്പോൾ കതബു എന്ന ബായിന് ലമ്മാണ് ശേഷം കതബത്ത് കതബത അവിടെയെല്ലാം ഫത്ഹാണ് ബായിന് ഫത്ഹാണ് കതബ കതബ കതബത്ത് കതബത്ത ആ നാല് സ്ഥലങ്ങളിൽ ബാഹിന് ഫത്തഹാണ് എന്നാൽ കത്തബന മുതൽ കത്തബന ആറാമത്തെ സ്റ്റെപ്പ് മുതൽ താഴോട്ടെല്ലാം ബാഹിന് സുക്കൂനാണ് വളരെ ശ്രദ്ധിക്കണം നീല കളറിലായി ഞാനത് വ്യക്തമായി വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട് കത്തബ് ന കത്തബ് ത കത്തബ് തുമ കത്തബ് തും കത്തബ് തി കത്തബ് തുമ കത്തബ് തുന്ന കത്തബ് തു കത്തബ് ന ആറാമത്തെ രൂപവും അവസാന പതിനാലാമത്തെ രൂപവും തമ്മിലുള്ള വ്യത്യാസം എന്താണ് കത്തബ്ന കത്തബ് ന നക്ക് ദീർഘമില്ല എന്നാൽ അവസാനത്തിൽ കത്തബ്ന ഞങ്ങൾ എഴുതി എന്ന് പറയുമ്പോൾ ഇവ രണ്ടും തമ്മിലുള്ള വ്യത്യാസം കത്തബ്ന എന്ന് പറയുമ്പോൾ ന നൂനിന് ദീർഘം ഉണ്ട് കത്തബ്ന അവർ കുറെ സ്ത്രീകൾ എഴുതി എന്നർത്ഥം വരുന്ന കത്തബ്നക്ക് നൂനിന് ദീർഘം ഇല്ല ഈ വീഡിയോയിൽ നാം പരിചയപ്പെട്ടത് ഫീലുമാലിയിലെ ഒന്നാമത്തെ ബാബായ കത്തബ എന്ന പദത്തിന്റെ സ്വർഫാണ് കത്തബ കത്തബ കത്തബു കത്തബത്ത് കത്തബത്ത കത്തബന കത്തബ്ത കത്തബ്തുമ കത്തബ്തും കത്തബ്തി കത്തബ്തുമ കത്തബ്തുന്ന കത്തബ്തു കത്തബന സ്വർഫ് എന്നുള്ളത് അറബി ഭാഷയുടെ സൗന്ദര്യമാണ് മറ്റു ഭാഷകൾക്കൊന്നുമില്ലാത്ത വളരെ പ്രത്യേകതയുള്ള ഒരു ഭാഷയാണ് അറബി ഭാഷ സീ മീ വിത്ത് നെക്സ്റ്റ് വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോകൾ ലഭിക്കുന്നതിന് വേണ്ടി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ബെൽ ബട്ടൺ അമർത്തുകയും ചെയ്യുക അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു